ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഇഷ്ട സീലായ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലെ കാണിക്കുന്നത് അവിടെ രാഹുൽ ഓടാൻ പോയിരിക്കുന്ന സമയത്തായിരുന്നല്ലോ താര അവിടെ വന്നിട്ട് പോയത്. അവിടെ ഷാരിയുടെ മനസ്സിൽ ഭയങ്കരമായ സംശയങ്ങൾ കയറിയാണ്. താര എന്തുകൊണ്ടാണ് ഇത്രയും ഉറപ്പായിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയത്? അവൾക്ക് ഇനി പറയാനായിട്ട് എന്തെങ്കിലും കഥകൾ കാണുമോ? ഇല്ലെങ്കിൽ അവിടെ കൊല്ലാതെ വിട്ടത് തന്നെയായിരിക്കുമോ ഏറ്റവും വലിയ നാശം? അങ്ങേരിത് എവിടെയോ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി ഫോൺ എടുത്ത് വിളിക്കുന്നു. അപ്പോൾ രാഹുൽ രാവിലെ ഓടാൻ പോയതായിരുന്നല്ലോ, ഓട്ടത്തിനുണ്ടെങ്കിൽ ഫോൺ എടുത്ത് എന്താ ശരി, എന്താ കാര്യം? അതെ, നിങ്ങളെ അന്വേഷിച്ച ഒരാൾ ഇവിടെ വന്നായിരുന്നു. ആര്? ആ മിണ്ടത്തില്ലാത്തവളില്ലേ? അവള്? മിണ്ടത്തില്ലാത്ത ആര്? കല്യാണിയോ? കല്യാണി ഇതിന് അങ്ങോട്ട് വന്നത്? കല്യാണി മാത്രമേ ഉള്ളോ നിങ്ങൾ അറിയാവുന്ന മിണ്ടത്തില്ലാത്തത്? ആ താറ? താറയോ? ഏത് തറ? ആ താര എന്ന് പറഞ്ഞ താറ. അവളാണ് ഇങ്ങോട്ട് വന്നത്. ഓ, അവളെന്തിനാ അവിടെ വന്നത്? എന്താ കാര്യം? ഏയ്, അവളുടെ പേര് പറഞ്ഞപ്പോഴേക്കും എന്താ നിങ്ങൾക്ക് മുട്ടു കൂട്ടിയിടിക്കാനായിട്ട് തുടങ്ങിയോ? ഇല്ല, അവൾ എന്തിനാ അങ്ങോട്ട് വന്നത്? എന്നിട്ട് അവൾക്ക് പറയുന്നത് കേട്ടി? ഇല്ല, ഞാൻ അവളെ തല്ലി ഇറക്കി ഓടിച്ചു, അത് തന്നെ കാര്യം. അല്ലാതെ വേറെ ഒന്നുമില്ല, ഞാൻ ഇപ്പം അങ്ങ് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ വെച്ച് പിടിച്ച് ഓടി നേരെ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ അവളെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവൻ പേടിച്ചതുപോലെ താര ഒന്നും തന്നെ അവിടെ പറഞ്ഞിട്ടില്ല, പറയാനുള്ള അവസരങ്ങളും ഉണ്ടായില്ല. ചെന്നിട്ട് ചോദിക്കുന്നു, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. എന്ത് സംഭവിക്കാനായിട്ട്? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല, അവളിവിടെ വന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, ഞാനൊന്നും സമ്മതിച്ചില്ല, നിങ്ങളെപ്പറ്റിയുള്ള കുറ്റങ്ങളാണ് പറയാൻ ശ്രമിച്ചത്, അവളെ ഇവിടുന്ന് തല്ലി ഇറക്കുക തന്നെയാണ് ഞാൻ ചെയ്തത്, അവളെ പിന്നെ ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ നിർത്തിയില്ല എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അവൾ ഏത് നിമിഷം ഇവിടെ കയറി വരുമെന്ന് എനിക്കറിയായിരുന്നു. അവൾ ആ കയറി വരുന്ന സമയം നോക്കിയാണ് ഞാൻ നിൽക്കുകയും ചെയ്തത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തത് നന്നായി എന്ന് തന്നെ പറയുകയാണ്. അതിനുശേഷം അവനവിടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഷാരി ചോദിക്കുന്നു, എന്താ ഇനിയിപ്പം ചെയ്യാനുള്ളത്? ഒരിടത്താണെങ്കിൽ മകള് വയറും വീർപ്പിച്ച് അതെപ്പോൾ പൊട്ടിപ്പോവും എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. മറുസൈഡിലാണെങ്കിൽ താര എന്ന് പറയുന്ന സ്ത്രീയെ പേടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നു. അവളെ അങ്ങ് നാം കൊന്നു കളയാൻ വരായിരുന്നു. അന്ന് നിങ്ങൾ കുറേ ഗുണ്ടകളെ അയച്ചായിരുന്നല്ലോ, അവൻ നിങ്ങളെ പറ്റിച്ച് കാശും കൊണ്ടൊക്കെ പോയല്ലേ. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശരി, കാര്യങ്ങൾ അതിൻ്റേത് വഴിക്ക് പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഈ സമയത്ത് കിരൺ രാവിലെ ഓഫീസിൽ പോകാനായിട്ട് കുളിച്ചൊരുങ്ങി റെഡിയായി നേരെ താഴത്തേക്ക് വരിക. അപ്പോൾ കല്യാണി അവിടെ നോക്കണ്ട്, കല്യാണി ഞാൻ ഓഫീസിലേക്ക് പോട്ടെ എന്ന് പറയുന്നു. ശരി എന്ന് പറയുന്നു. നിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. എപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് നിന്നെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നത് അധികം സേഫ് അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. പോയിട്ട് വരാട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാറമോളെ വിളിച്ചാൽ മതി. പിന്നെ പാറമോള് എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന് അവിടെ സോമിയുടെ കുഞ്ഞിനെ കാണാനായിട്ട് പോകണം എന്നുള്ള കാര്യം. പാറമോൾക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ബൈജുവിനെ ആരെങ്കിലും വിളിച്ച് അറേഞ്ച് ചെയ്ത് പാറമോൾക്ക് പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നു. ശരി, അങ്ങനെ മതി എന്ന് പറയുകയാണ്. കിരൺ കല്യാണി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുത്തിട്ട് കിരൺ നേരെ കമ്പനിയിലേക്ക് പോന്നു. എന്നാൽ ഇതേ സമയത്ത് കല്യാണി പെട്ടെന്ന് കിരൺ ഇറങ്ങിയതും ഇതാണ് കിട്ടിയ അവസരം എന്ന് മനസ്സിലായി നേരെ ഫോൺ എടുത്ത് രൂപയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. കിരൺ സാറ് പോയി, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രൂപയപ്പം വളരെയേറെ സന്തോഷത്തോടെ ഫോൺ എടുത്ത് മോളെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഞൊട്ടയടിക്കുകയാണ്. ആ അതെ, എനിക്ക് മോളെ ഒന്ന് കാണണമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം മോളിവിടെ വന്നപ്പം ഞാൻ മോളോട് ചൂടായത് അതെ ചന്ദ്രസേനെ പറ്റി മോള് സംസാരിക്കാൻ എടുത്തിട്ടുകൊണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് വിഷമമായത്. പിന്നെ മോളെ, മോൾ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, നമുക്കൊരു ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ പോകണം, അതിന് മോൾ ഒറ്റയ്ക്ക് വരണ്ട. ഞാൻ ആ അമ്മയോട് ഞാൻ വീട്ടിലേക്ക് വരാനായിട്ട് പറയാം, അവർ വന്ന് മോളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നോളൂ. അപ്പോൾ അവരോട് പറഞ്ഞാൽ കേട്ടോളൂ. പിന്നെ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്ന കാര്യം ബൈജുവിനോട് പറയണം. ബൈജുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജു നേരെ സോണിമോളെയും കൂട്ടിക്കൊണ്ട് സോണിമോളെയല്ല പാർമോളെയും കൂട്ടിക്കൊണ്ട് സോണിയുടെ കുഞ്ഞിനെ കാണാനായിട്ട് പൊക്കോളൂലേ. അപ്പോൾ അങ്ങോട്ട് പൊക്കോളും, അതിനുള്ള കാര്യങ്ങളും ഏർപ്പാടാക്കിയാം. ആ സമയത്ത് ആ അമ്മയുടെ കൂടെ മോക്ക് ഇങ്ങോട്ട് വരത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഒരു ഞൊട്ടയടിക്കുകയാണ്. ശരി എന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ അവിടെ കട്ട് ചെയ്യുകയാണ്. അവിടെ കല്യാണിയും വളരെയേറെ സന്തോഷത്തിലാണ്. അമ്മയെ കാണാൻ പറ്റുമല്ലോ, അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള യോഗത്തിട്ട് ആ ഒരു സന്തോഷത്തിൽ തന്നെ. എന്നാൽ മറുസൈഡിൽ മറ്റു ചിലർ ദുഃഖത്തിൻ്റെ പക്കത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രതീഷ് അവിടെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും രതീഷിൻ്റെ ഭാര്യ അവിടെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അവളോട് ചോദിക്കുന്നു, നീ എന്തിനാ ഈ വിഷമിച്ച് നിൽക്കുന്നത്? നിങ്ങൾക്ക് അറിയത്തില്ലേ അച്ഛൻ്റെ കാര്യം?
അച്ഛൻ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പോവാ, അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ട്. നിന്റെ അച്ഛന് ഒന്നും പറ്റത്തില്ല, അങ്ങേർക്ക് രണ്ട് കിഡ്നിയുണ്ട്. ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നീ ഇനി പേടിച്ച് ഒന്നും വരുത്തി വെക്കാണ്ടിരുന്നാൽ മതി, അങ്ങേർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നു നിന്റെ അച്ഛന് മൂന്ന് കിഡ്നി ഉണ്ടെന്നാ. അങ്ങനെ ഉണ്ടായി ഓർമ്മ കൂടെ വിറ്റിട്ട് നമ്മുടെ ആ കല്യാണത്തിൻ്റെ ബാക്കി തരാനുള്ളത് അതും കൂടെ ഇങ്ങ് തരാൻ പറ, അതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. പറയുന്നു, നിങ്ങൾ എന്ത് നെറുകെട്ട വർത്തമാനം പറയുന്നേ, എൻ്റെ അച്ഛനെ പറ്റി ആലോചിച്ച് ഞാൻ വിഷമിച്ചിരിക്കുമ്പം നിങ്ങൾ എന്നോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാനായിട്ടാണ്? നിന്റെ അച്ഛനോട് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞു തന്നില്ലേ? അതൊന്നും നിനക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം? ഞാൻ അത് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വേണേ വന്ന് കഴിച്ചിട്ട് വന്ന് കിടക്ക് എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അവൻ കഴിക്കാനായിട്ട് ചെല്ലുമ്പോൾ ചപ്പാത്തിയും കാര്യങ്ങളും കറിയെല്ലാം എടുത്തു വെച്ച് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. വിക്രമാണെങ്കിൽ അവിടെ സങ്കടപ്പെട്ടെന്ന പോലെ ഇരിക്കുന്നു. ആ സമയത്ത് പ്രകാശം വന്നിട്ട് എന്താടാ മോനെ സങ്കടമാണോ, എല്ലാവർക്കും ഒരു മൗനമാണല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ രതീഷ് ഇങ്ങ് വരിക, ഈ മൗനമൊക്കെ ചുമ്മാ അടവല്ലേ അച്ഛാ, അവനുള്ളിൽ സന്തോഷിക്കുമായിരിക്കും, അച്ഛന് കിഡ്നി പോയാലും അവൻ്റെ സംസാരം ശരിച്ച് കിട്ടുമല്ലോ അതോർത്തിട്ട് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, പോടാ നിനക്കായിരിക്കും സന്തോഷം, അല്ലാതെ എൻ്റെ മോൻ അങ്ങനെയോ ആലോചിച്ച് സന്തോഷപ്പെടുത്തില്ല. എൻ്റെ മോൻ്റെ മകൻ കണ്ടില്ലേ, അവന് നല്ല ദുഃഖമുണ്ട് അവൻ്റെ അച്ഛന് ഈ ഒരു അവസ്ഥ വരുന്നത് ആലോചിച്ചിട്ട് തന്നെ. എന്തായാലും എൻ്റെ മോൻ ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, എവിടുന്ന് സങ്കടം? ആ പട ഈ അമ്മയ്ക്ക് മുത്തശ്ശിക്ക് മാത്രം സങ്കടമുണ്ട്, വേറെ ആർക്കും ഒരു സങ്കടവും ഇല്ല അച്ഛാ. ബാക്കിയുള്ളവരെല്ലാം കിട്ടുന്നത് കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുമല്ലേ, ഇനി നിന്റെ സ്വഭാവം ആയിരിക്കത്തില്ല എല്ലാ ആണുങ്ങൾക്കും എന്ന് പ്രകാശം പറയുന്നു. ശരി ശരി, ഇതൊക്കെ കിട്ടുമ്പോൾ പഠിച്ചോളും, ഇവനല്ലേ മകൻ, ഇവനെ പോലെ ഒരുത്തൻ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തും ചിന്തിക്കുന്നവനാ, ആ അവന് പോയി കിഡ്നി കൊടുക്കാൻ പോകുന്നു, നീയൊന്നും മിണ്ടായിരിക്കണ, എൻ്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, എന്താ പ്രകാശ നിനക്ക് എന്തെങ്കിലും പറ്റുമോടാ, എടാ എന്താടാ അമ്മേ, അമ്മയ്ക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ, ഇത് സിമ്പിള് കാര്യമല്ലേ, നാട്ടിലൊക്കെ നടക്കുന്ന കാര്യം തന്നെ, അമ്മ ഇവിടുത്തെ കരയാൻ നിൽക്കണ്ട, അമ്മ അവിടെ ഇരിക്കേ, ഇരിക്കമ്മേ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ മരിച്ചാലും എൻ്റെ മകൻ്റെ ശബ്ദം തിരിച്ചു കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് നടക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. എടി നീ രണ്ട് ചപ്പാത്തിയും കിട്ടേ എന്ന് അവിടെ രതീഷ് പറയുകയാണ്. രതീഷ് ന്യായമായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം വിക്രം പയ്യെ എഴുന്നേൽക്കുകയാണ്. എനിക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കണ്ടില്ലേടാ രതീഷ് എൻ്റെ മോൻ്റെ സങ്കടം? ആ സങ്കടമൊന്നുമല്ല, അവൻ അപ്പുറം പോയിരുന്നു ഉറക്ക ചിരിക്കണം, ഇവിടെ ഇരുന്നിട്ട് അവന് ചിരി മനസ്സിൽ ഒതുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടായിരിക്കും അവൻ എഴുന്നേറ്റ് പോയത് എന്ന് പറയുന്നത്. വെറുതെ എൻ്റെ മോനെപ്പറ്റി നീ അനാവശ്യം പറയരുത്, എൻ്റെ മോൻ്റെ മനസ്സിലുള്ള വിഷമം എന്താണെന്നുള്ളത് എനിക്കറിയാം. അവന് പിന്നെ നീ നോക്കിയോ, ഒരു രാജകുമാരനെ പോലെ ഞാൻ വാഴിക്കും. രാജകുമാരൻ കണ്ടാലും മതി, ഒരു രാജകുമാരൻ എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം പുറത്തേക്ക് പോയ വിക്രമാണല്ലോ, അവിടെ പോയിരുന്ന് സന്തോഷം കൊണ്ട് അവന് പൊട്ടിച്ചിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അച്ഛൻ വൃക്ക രണ്ട് തൻ്റെ കിഡ്നികൾ കൊടുത്തിട്ട് അവിടെ അവൻ്റെ ശബ്ദം തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുമെന്ന് പറയുമ്പം അവൻ അത്രയേറെ സന്തോഷിക്കുന്നുണ്ട്, ശബ്ദം തിരിച്ചു കിട്ടുമല്ലോ എന്നോർത്ത്. ആ സമയം കഴിച്ചിട്ട് രതീഷ് ആ വഴി വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവനിരുന്ന് ചിരിക്കുന്നു. ആ നീ ഇവിടെ വന്നിരുന്ന് സന്തോഷിക്കുക അല്ലേ, എനിക്ക് അപ്പോഴേ അറിയാമെന്നടാ നീ ഇവിടെ വന്നിരുന്ന് സന്തോഷിക്കുമെന്നുള്ളത്. നിനക്ക് മനസാക്ഷി ഇല്ലാത്തവരെ തന്നെയാണടാ, നിന് തന്തയുടെ കിഡ്നി കൊടുത്തിട്ട് നിനക്ക് ശബ്ദം നൽകുമ്പോൾ നിനക്കത് വേണ്ട എന്ന് പറയാൻ വരായിരുന്നു. നീ ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ താനൊരു മനുഷ്യനാണ്, താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടായെന്ന് വിക്രം അവിടെ കൈയും കൊണ്ട് കാണിക്കുകയാണ്. ഇല്ല ഞാൻ ഇടപെടുന്നില്ല, നീയായി നിൻ്റെ തന്തയായി നിങ്ങളെ പാടായി, പക്ഷേ ആ മനുഷ്യനെ പറ്റി നീ വല്ലപ്പോഴും ഒന്ന് ആലോചിക്കുന്നതല്ല, നിനക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടല്ലടാ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നു. താൻ അതുകൊണ്ട് രക്ഷപ്പെട്ടോ, തനിക്ക് മനസാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ലടാ എനിക്കും മനസാക്ഷി ഇല്ല, അതുകൊണ്ടല്ലേ ഞാനിവിടെ കിടക്കുന്ന രക്ഷപ്പെടാതെ. പക്ഷേ ഈ വീട്ടിൽ മനസാക്ഷിയുള്ള ഒരുത്തി ഉണ്ടായിരുന്നു, കല്യാണി എന്ന് പറയുന്നത്. പിന്നെ അവളുടെ കെട്ടിയൻ അവനും മനസാക്ഷിയുണ്ട്. പിന്നെ സോണി എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ, അവക്കും ഉണ്ടായിരുന്നു മനസാക്ഷി. അതുകൊണ്ട് അവരൊക്കെ ഇപ്പോൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നു. മനസാക്ഷിയില്ലാതെ പെരുമാറിക്കൊണ്ടിരുന്ന നീയും അവളെ പറ്റിച്ച നിൻ്റെ ഈ വീട്ടുകാരും എല്ലാവരും തന്നെ ഈ രീതിയിൽ തന്നെ കിടക്കാനുള്ള കാരണം മനസാക്ഷിയില്ലാത്ത പെരുമാറ്റം കൊണ്ട് തന്നെയാടാ. കുറച്ചെങ്കിലും ഇനിയെങ്കിലും ആത്മാർത്ഥത കാണിക്കുക. നിൻ്റെ അച്ഛൻ കിഡ്നി വെച്ചിട്ടാണ് നിന്നെ ഈ അവസരിക്കുന്ന നിങ്ങൾ, അതുകൊണ്ടെങ്കിലും കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണും. താൻ കൂടുതൽ എൻ്റെ അടുത്ത് ഉപദേശിക്കാൻ നിൽക്കണ്ട, താൻ തൻ്റെ കാര്യം നോക്കിപ്പോവും. ആ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കി പൊയ്ക്കോളാം, പക്ഷേ നീ പറയുന്നൊന്നും നീ മറക്കാനായിട്ട് നിൽക്കണ്ട വിക്രം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും രതീഷ് പോകുന്നത്. എന്നാൽ ഈ സമയത്ത് അവിടെ കല്യാണി വീട്ടിൽ കിടക്കുമ്പോൾ കല്യാണിയുടെ മനസ്സിലേക്ക് പല സ്വപ്നങ്ങൾ കയറി വരികയാണ്. അവിടെ ആ ശാരിയുടെ വീട്ടിൽ
ബാസുവിന്റെ വീട്ടില് അവിടെ ആ താര വന്നിട്ട് പോയ നിമിഷങ്ങളും താരയുടെ മുഖവും കാര്യങ്ങളും എല്ലാം കല്യാണിയുടെ മുഖത്തേക്ക് ആ ഒരു മനസ്സിലേക്ക് കയറി കയറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് ബകാസുരനെ നമ്മുടെ ചന്ദ്രസേനൻ രാത്രി വണ്ടിക്കകത്ത് ഇരുന്ന് ഫോൺ വിളിക്കുകയാണ്. വണ്ടിക്കകത്ത് താരയുമുണ്ട്. താരയോട് പറയുന്നു, നിനക്ക് അവനെ ഒന്ന് കാണണ്ടേ, നീ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അവനെ കാണാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴവനെ ഒന്ന് കാണുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് വീഡിയോ കോൾ വിളിക്കുകയാണ് ചന്ദ്രസേനൻ ബകാസുരനെ. ബകാസുരൻ ഫോൺ എടുക്കുമ്പോൾ വീഡിയോ കോളിൽ പാടാ എന്ന് പറയുന്നു. വിളിക്കുമ്പോൾ താരയെ കാണിച്ചു കൊടുക്കുന്നു ഞെട്ടിപ്പോന്നു. താരയുടെ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാനോ എടാ നിന്നോടാ പറഞ്ഞ താരയുടെ കുഞ്ഞെവിടെയെന്ന്, നീ ആ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോയി എന്ന് എനിക്കറിയാം. കാരണം കുഞ്ഞ് ജീവിച്ചിരുന്ന നിൻ്റെയും താരയുടെയും ബന്ധം എന്താണെന്നുള്ളത് ലോകം അറിയും. അതുകൊണ്ടാണ് നീ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത്. എന്തായാലും ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മോക്കായിരിക്കും അതിൻ്റെ തിരിച്ചടി കിട്ടാൻ പോകുന്നത്. അവൾ അനുഭവിക്കും, അല്ല അവൾ ഓൾറെഡി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ അവൾ എക്സ്ട്രാ അനുഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എന്ത് പറ്റി എന്നുള്ളത് എനിക്കറിയണം എന്ന് തന്നെ പറയുകയാണ്. അതുടനെ തന്നെ നീ പറഞ്ഞില്ലെങ്കിൽ നീ അനുഭവിക്കും എന്ന് തന്നെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് അവിടെ ഷാരി വന്ന് ചോദിക്കുന്നു, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ഒന്നുമില്ല ഷാരി, ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഓരോന്നിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു മനസമാധാനം കിട്ടുന്നില്ല. അന്നാ താരയും കൊന്നു കളയാമല്ലായിരുന്നു, കൊന്നു കളയണം അത് തന്നെയാണ് വേണ്ടത്. അല്ല അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള പേടിയുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? പേടിയുണ്ടല്ലോ, ആ ചന്ദ്രസേനൻ പറഞ്ഞു കൊടുത്തത് തന്നെയല്ലേ അവളുടെ മനസ്സിൽ കിടക്കുന്നത്. അത് തന്നെയായിരിക്കും അവൾ പറയാനായിട്ട് വരുന്നതും, അതാ എൻ്റെ പേടി എന്ന് തന്നെ പറയുന്നു. ഈ സമയത്ത് നേരം വെളുത്ത് അവിടെ നമ്മുടെ രതീഷ് കുളിയെ കഴിഞ്ഞ് അവിടെ ഹാളിലേക്ക് കയറി വരുമ്പോൾ അവിടെ റെഡിയായി ബാഗുമായിട്ട് നിൽക്കുകയാണ് വിക്രം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. അപ്പോഴത്തേക്കും വിക്രത്തിനോട് പറയുന്നു, എടാ ഇറങ്ങാൻ തയ്യാറായോ? ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിൻ്റെ അച്ഛൻ നിനക്ക് കിഡ്നിയൊക്കെ വിറ്റ് ഇത്രയേറെ ചെയ്തു തരുന്ന, അതുകൊണ്ട് ആ മനസ്സ് നോവിക്കാതെ നോക്കിക്കോണം എന്ന് പറയുമ്പോഴേക്കും രതീഷിൻ്റെ പെങ്ങൾ വന്ന്, എടാ അച്ഛൻ നിന്നെ എന്തോരം കാര്യമായിട്ട് വളർത്തിയെന്നറിയാലോ, ഒരു അച്ഛനും വളർത്താത്ത രീതിയിലാണ് നിന്നെ വളർത്തിയിട്ടുള്ളത്. അവിടെ ഞങ്ങൾ പെമ്മക്കളെ പോലും വേണ്ട എന്നുള്ളത് നിനക്കറിയാലോ. കല്യാണിയുടെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, എൻ്റെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. നിനക്ക് എല്ലാ സ്നേഹവും തന്ന വളർത്തിയത്, ആ അച്ഛനെ നീ വഴിയാധാരം ആക്കരുത് കേട്ടോടാ എന്ന് പറയുമ്പോൾ നീ ഉപദേശമൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി എന്ന് തന്നെ അവിടെ അവളോടും പറയുകയാണ് നമ്മുടെ വിക്രം. ഈ സമയത്ത് പ്രകാശം കൊണ്ടുവരുന്നു, എൻ്റെ മോന് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഞാൻ അവനോട് ചെയ്യുന്നതിനൊക്കെ അവൻ കണ്ടുകൊണ്ടല്ലേ നിൽക്കുന്നത്, എന്നെ മോൻ രാജകുമാരനെ പോലെ നിൽക്കും, അവൻ രാജകുമാരനെ പോലെ പാടും, പിന്നെ രാജകുമാരനാവും, നോക്കി നാം എന്താണ് രതീഷ്. എൻ്റെ മോനെ ആദ്യം ഞാൻ സോണിയിൽ നിന്ന് ആറ്റി നല്ലൊരു വിവാഹം അടിപൊളി ഒരു പെണ്ണിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുമെന്ന് പറയുമ്പം രണ്ടാം കെട്ട് അല്ലേ, എന്താടാ രണ്ടാം കെട്ടിൻ്റെ ഒരു കുഴപ്പം. എൻ്റെ മോനെ നീ നോക്കിയോ, രാജയോഗമുള്ളവനെ ആ രാജയോഗം അവനിൽ കാണും എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.